ശക്തികൾ കൊണ്ട്. കണ്ടോ നിങ്ങൾ, നമ്മൾ പരസ്പരം മിൻ അംപുസിക്കും എന്ന് പറഞ്ഞത് എന്തിനാണ്? മനുഷ്യ പ്രകൃതിയിൽ ഉള്ള എല്ലാറ്റിനെയും പരസ്പരം വകവെച്ചു കൊടുക്കണം. മനുഷ്യ പ്രകൃതിയിൽ ഉള്ള എല്ലാറ്റിനെയും, ദാഹം, ക്ഷീണം, വിശപ്പ്, ആരോഗ്യം, രോഗം, അതേപോലെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ അള്ളാഹു തആല എല്ലാവർക്കും നൽകിയതാണ്. അപ്പൊ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കണം. ഭാര്യയുടെ ദാഹവും വിശപ്പും ഒക്കെ ഭർത്താവ് മനസ്സിലാക്കണം. ഭർത്താവിന്റെ ക്ഷീണവും പ്രയാസവും ഒക്കെ ഭാര്യ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് മക്കൾ ബോധവാന്മാരാകണം. മക്കളെ കുറിച്ച് മാതാപിതാക്കൾ ബോധവാന്മാരാകണം. മിൻ അംഫുസിക്കും, നിങ്ങൾ നഫ്സിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞതിന്റെ പ്രത്യേക താല്പര്യം എന്താണ്? മാനുഷിക മൂല്യങ്ങളുടെ വില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോകാനാണ്. ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടത് അഷ്റഖുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, അള്ളാഹുവും റസൂലുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഭൂമിയിൽ ഞങ്ങളെ താമസകാലത്ത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കടമ നിർവഹിക്കേണ്ടത് ആരോടാണാവോ? അത് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിനക്ക് ജന്മം നൽകിയ ഉമ്മയാണ്. സുമ്മ അയ്യൻ, പിന്നെ ആരോടാണ്? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ അയ്യൻ, പിന്നെ ആരോടാണ്? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. മൂന്ന് പ്രാവശ്യം മുത്തനബി ആവർത്തിച്ചത് നിന്റെ ഉമ്മയാണ്. ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന പദവി, ബഹുമാനം, ആദരവ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എത്ര വലിയവരായാലും ഒരു ഉമ്മയുടെ മോനാണ്. നമുക്കൊരിക്കലും ആണിന് ഒരു ഉമ്മയാകാൻ കഴിയില്ല. അള്ളാഹു തആല ഒരു കുട്ടിക്ക് ഗർഭപാത്രം ഒരുക്കിയിരിക്കുന്നത് ഉമ്മയുടെ കയ്യിലാണ്. ആ ഉമ്മ നമ്മളെ വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് മോനെ, മോളെ നമ്മ അള്ളാഹു തആല ജന്മം നൽകിയത്. നിങ്ങൾ നോക്കട്ടെ, നിങ്ങളോട് 2 കിലോ ഉള്ള ഒരു സാധനം നിങ്ങളെ കയ്യിൽ തന്നാൽ എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? 2 കിലോ ഉള്ള ഒരു സാധനം തലയിൽ വെച്ച് തന്നാൽ എത്ര നേരം അത് പിടിച്ചു നിൽക്കും തലയിൽ? 5-ാമത്തെ മാസം അങ്ങോട്ട് കഴിഞ്ഞത് മുതൽക്ക് നമ്മുടെ വയറ്റിലുള്ള കുട്ടിയുടെ കിലോ അല്ലേ, 2 കിലോ 3 കിലോ പ്രസവിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഉടനെ തൂക്കി നോക്കുമ്പോൾ 2-800, 3-200 അല്ലേ, ചില കുട്ടികളൊക്കെ 4 കിലോ. ഈ ഉമ്മ ഒരു കുട്ടിയെ ഗർഭം ധരിച്ചുകൊണ്ട് രാവും പകലും റുക്കുഴിലും സുജൂദിലും അത്തഹിയാത്തിലും എന്ന് വേണ്ട എല്ലാ ആട്ട അനക്കങ്ങളിലും ഇത് ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ഇത് ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അല്ലാ അല്ലാ. 9-ാമത്തെ മാസം 8-ാം മാസം ഒക്കെ എത്തിയിരിക്കുന്ന ഒരു ഗർഭിണി, ആ ഗർഭിണിയായ ഉമ്മാക്ക് കിടക്കണമെങ്കിൽ വലഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ നല്ലപോലെ ആലോചിച്ച് ഒന്ന് ഒരുങ്ങി നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം വലഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ. കുറച്ച് സമയം അങ്ങോട്ട് കടന്നപ്പോൾ ആ ഉമ്മാക്ക് തോന്നി ഒന്ന് ഇങ്ങോട്ട് കടക്കണോ, ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കടക്കാൻ കഴിയുമോ? ഇല്ല, എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ വേണം ഇങ്ങോട്ട് തിരിഞ്ഞു കടക്കാൻ. അങ്ങനെ എത്രയാണ് ആ ഉമ്മ ഗർഭം ധരിച്ചത്? ഇങ്ങനെ നിന്നെ ഗർഭാശയത്തിൽ കൊണ്ട് നടക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. അതിലിപ്പോ ആർക്കും തർക്കമല്ല. സ്വർഗത്തിൽ നല്ല സുഖല്ലേ? എന്താ സ്വർഗത്തിന്റെ സുഖം? അതൊക്കെ നമ്മൾ ആസ്വദിച്ചല്ലേ പോയത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടായോ? അടച്ചറട്ടെ. അവിടെ എങ്ങനെയാണ് വായു കിട്ടിയത്? അവിടെ എങ്ങനെയാണ് വെള്ളം കിട്ടിയത്? അവിടെ എങ്ങനെയാണ് ഭക്ഷണം കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഒരു കോഴിമുട്ട വിരിയാൻ വേണ്ടി വെച്ചാൽ ആ മുട്ടയുടെ ഉള്ളിലേക്ക് ഒരു വായു കടക്കാൻ പുറത്ത് എവിടെയെങ്കിലും ഒരു ദ്വാരമുണ്ടോ? ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വളർന്നത്? അതിന് വായു എത്തി കിട്ടിയത് എങ്ങനെയാണ്? അതാണ് അള്ളാഹു തആല, അതാണ് അള്ളാഹു തആല. മുമ്പ് നമ്മളെ മലപ്പുറത്ത് ചായക്കച്ചവടം നടക്കുന്ന കാലത്ത്, പഴയ കാലത്തൊക്കെ ചായ ഇങ്ങനെ ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ ഒരു ക്ലാസ്സിൽ ഒരു സ്പൂൺ പിന്നെ ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് ചൂടോളം കിട്ടി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇളക്കിയിട്ട് ആണ് കൊടുക്കണം. പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ആറ്റിയിട്ട് ആ ചായ പോയത് ഇവിടെ ഉണ്ടായിരുന്നു. അത് അല്ലേ ഇങ്ങനെ പാട്ടിൽ. അപ്പം മലപ്പുറം കാണാൻ വേണ്ടി വന്ന ഒരു സായിപ്പും മാതാമിയും കൂടെ
ഒരു ഇംഗ്ലീഷുകാർ രണ്ടാളും കൂടി കാണാൻ വന്നപ്പോൾ അവിടെ ഒരു കാക്കൊരു ചായ കച്ചവടം. അപ്പം അയാളെടുത്ത് ഒരു ചായക്ക് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ വന്നൊരു ചായ ഇങ്ങനെ ഇങ്ങനെ പാരുന്നത് കണ്ടപ്പോൾ സായിപ്പും മാതാമി അവർക്ക് തോന്നി ഇവിടെ മീറ്റർ കണക്കാക്കിയിട്ടായിരിക്കും ചായ കൊടുക്കുന്നത്. അപ്പോൾ ഈ സായിപ്പ് കച്ചവടക്കാരനോട് പറഞ്ഞു, സാർ പ്ലീസ് 1 മീറ്റർ ടീ. അങ്ങനെ ഒരു ചായ കൊടുത്തു. ചായ കൊടുത്ത് കഴിഞ്ഞു നോക്കുമ്പോൾ ഇവർക്ക് ചായക്ക് കടി കിട്ടിയത് എന്നത് ഈ സുഗീനാണ്. സുഗീൻ എന്ന് പറഞ്ഞ സാധനം അറിയില്ലേ? സുഗീനാണ് സുഗീൻ. ഇവർ സായിപ്പും മദാമിയും കൂടി സുഗീക്കും സുഗീന് വാങ്ങിയിട്ട് ഇവരിത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചെറുപയർ. അപ്പം ഇവരത് അങ്ങോട്ട് തന്നെ വെച്ച് ഒട്ടിച്ച് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലാക്കിയത്? ഇവർ നോക്കി അടച്ചിട്ട് നോക്കി എവിടെയെങ്കിലും ഒരു ദ്വാരം ഉണ്ടോ? എവിടെയും ഒരു ഓട്ട കാണുന്നില്ല. മലപ്പുറത്തെ മാപ്പിളാര് തിരക്കേടില്ലല്ല, ഇവരെ ബുദ്ധി ഒന്ന് കണ്ടുപിടിക്കണം. ആ പൊട്ടിച്ചത് ഇവർ കഴിച്ചു. എങ്ങനെ ഇതെല്ലാം ഉള്ളിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ട് 2 പുതിയ സുഗീനും വാങ്ങിയിട്ട് ഒരു അമേരിക്കയിൽ പോയതാണ്. റിസൾട്ട് കിട്ടിയാൽ ഞാൻ ഇനി വരുമ്പോൾ പറയണ്ട്. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ. ഞാൻ ഈ ബുഖാരിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട, അതൊക്കെ അമ്മാമാൻ്റെ അതീതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ജീവിക്കുന്ന നമ്മൾ ഓർക്കണം, ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എന്താ സുഖം? സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ നല്ല സുഖം, 2 കുട്ടികളാ പരമസുഖം. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? സ്വർഗത്തിൽ അസൂയയില്ല, അത് തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഉമ്മയുടെ ഗർഭാശയത്തിൽ 2 കുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടി കുറച്ച് നേരത്തെ പോന്നു, നീ എന്താടോ വേഗം പോകുന്നത്? അത് മറ്റവൻ അവിടെ കിടക്കാൻ സമ്മതിക്കണ്ടേ, ഒരുത്ത കേടുകൊണ്ട്. 2 കുട്ടികളും ഉമ്മയുടെ ഗർഭാശയത്തിൽ പ്രസവിച്ചിട്ട് ഒരു കുട്ടിയുടെ പുറത്ത് ഇവൻ മാന്തിയിട്ട് മുറിവേൽപ്പിച്ചിരിക്കണം. നിങ്ങൾ ഇതുവരെ കേട്ടോ ഒരു കുട്ടി മറ്റേ കുട്ടിനെ മാന്തിയെന്ന്? സ്വർഗം എങ്ങനെയാണ്? സ്വർഗത്തിൽ അസൂയയില്ല, സ്വർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുർവാശയില്ല, അതൊരു തർക്കങ്ങളില്ല, ഒന്നുമില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ അല്ലാ അല്ലാ ഗർഭാശയത്തിൽ നമ്മൾ താമസിക്കുന്ന കാലത്ത് അവിടുത്തെ വായു വെള്ളം വെളിച്ചം എല്ലാം ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു തആല പാകപ്പെടുത്തി തന്നപ്പോൾ ആ ഉമ്മ വഹ്നൻ അലാ വഹ്ൻ. ഒരു കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മാക്കുണ്ടായിരിക്കുന്ന പ്രയാസം എത്രയാണ്? ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് ഉമ്മ പ്രസവത്തിന്റെ വേദന സഹിച്ചു. ഇവിടെ നമ്മുടെ പുതിയ തലമുറയിലെ ഭാര്യമാരാകുന്ന സഹോദരിമാരോട് ഗർഭം ധരിക്കലും പ്രസവിക്കലും കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തലും നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ പദവി ഉയരാനുള്ള ഇബാദത്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഇപ്പൊ നമ്മളെ പുതിയ തലമുറയിലെ സഹോദരിമാർക്ക് ഗർഭിണിയാകാൻ തന്നെ കുറച്ച് പ്രയാസം. ഇനി ആയാൽ തന്നെ എത്ര കുട്ടികൾ? 1 കുട്ടികൾ 2 മോ 3 രണ്ട് മതിയെന്നോ 1 മതിയെന്നോ? സുബ്ഹാനല്ലാഹ്. ഉമ്മമാരി അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി എത്ര പ്രസവിക്കാൻ കഴിയും അത്ര പ്രസവിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന അമലാണ് പ്രസവം. ആണുങ്ങൾ യുദ്ധത്തിന് പോകുന്നു, ആണുങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിന് പോകുന്നു, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കിട്ടുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടാനുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്ന സഹോദരിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഗർഭം ധരിച്ചിട്ട് ആ കുട്ടിക്ക് 2 വർഷം നിങ്ങൾ മുലയൂട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു മുലപ്പാലിന്റെ ഒരു തുള്ളി മുലപ്പാലിന് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഉമ്മയെ പറ്റി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് മുലപ്പാൽ കൊടുത്ത് വളർത്തിയിരിക്കുന്ന ഉമ്മ അല്ലാഹു റബ്ബി 7-ാമത്തെ വയസ്സിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ മനഃപ്പാഠമാക്കി, 11-ാമത്തെ വയസ്സായപ്പോഴേക്കും ഹദീസ് മുഴുവനും മനഃപ്പാഠമാക്കി, 13-ാമത്തെ വയസ്സായപ്പോഴേക്കും ബഹുമാനപ്പെട്ടവർ ഫത്വ കൊടുക്കേണ്ട സ്ഥാനത്തിലേക്ക് ഉയർന്നു. എന്തേ കറാമത്ത് മാത്രം പറഞ്ഞാൽ പോരാ, അന്ന് ഉമ്മ വളർത്തിയതും കൂടി നോക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മ പറഞ്ഞല്ലോ, എന്റെ കുട്ടിക്ക് ഞാൻ മുലയൂട്ടുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ടല്ലാതെ ഞാൻ ഒരിക്കൽ പോലും കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടേയില്ല. എന്റെ കുഞ്ഞിന് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ
വൃത്തിയോടുകൂടെ അല്ലാതെ, വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ടല്ലാതെ കുട്ടിക്ക് ഞാൻ അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ടില്ല. ഒരിക്കൽ പോലും കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. കുട്ടി മുലപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയാതെ ഒരിക്കൽ പോലും അവസാനിപ്പിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വലിയ ഇബാദത്താണ്. അത് സ്ത്രീകൾക്ക് മാത്രം സമ്പാദിക്കാൻ പറ്റിയതാണ്. അങ്ങനെ വളർത്തിയിരിക്കുന്ന ഉമ്മ, ആ ഉമ്മയാണ് ഭൂമിയിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു തരാൻ ഒരാൾക്ക് അള്ളാഹു തആല അധികാരം കൊടുത്തിട്ടുണ്ടോ? ആ അധികാരം ഉമ്മാക്ക് മാത്രമാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് ആരോട് വാങ്ങണം? ഉമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അള്ളാഹു തൗഫീക് തരട്ടെ. ഇന്ന് പ്രസവിച്ചിരിക്കുന്ന ഉമ്മയെ ധിക്കരിക്കുന്നവർ, ഉമ്മയെ ഉപേക്ഷിക്കുന്നവർ, ഈയിടെ മലയാള മനോരമ ഒരു ഫീച്ചർ തന്നെ ഇറക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 42 ആളുകൾ, മാതാക്കളും പിതാക്കളുമായിരിക്കുന്ന ആളുകൾ, മക്കയിൽ മക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത ശേഷം പിന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ മക്കളെ കാണുന്നില്ല. എല്ലാ ജാതി മതത്തിൽപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളും ആ 42 ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണം, പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ വളർന്നു വരികയാണ്. ഇന്നലത്തെ പത്രത്തിന്റെ ഒരു, ഇന്നലത്തെ സിറാജ് പത്രത്തിന്റെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കണം. അതിൽ കാണാം, ഗർഭം ധരിച്ച് പ്രസവിച്ച കുട്ടിയും ഗർഭം ധരിച്ച് സിസേറിയനിൽ എടുത്തിരിക്കുന്ന കുട്ടിയും മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വ്യത്യാസമുണ്ട്. കുറച്ചൊരു വേദന സഹിച്ചാണ് ഉമ്മ പ്രസവിച്ചിരിക്കുന്നതെങ്കിൽ ആ കുട്ടിയും ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം വളരെ വർദ്ധിക്കുന്നു. സിസേറിയനിൽ എടുത്തതാണെങ്കിൽ അത്ര തന്നെ പരസ്പര ബന്ധം കുറയുന്നുണ്ട്. 8% താഴെയായിരിക്കണം ഒരു വർഷത്തിൽ നമുക്ക് സിസേറിയൻ നടക്കുന്നതെങ്കിൽ. നമ്മുടെ പുതിയ തരത്തിൽ ഇപ്പൊ നോക്കുമ്പോൾ ഗവൺമെന്റ് അതേപോലെ തന്നെ പ്രൈവറ്റുകളിൽ സിസേറിയൻ കൂടി 8% നടക്കേണ്ടത് 38% ഉയർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളെ ഭാവിക്ക് വലിയ അപകടം ചെയ്യുമെന്ന് ഡോക്ടർമാരും ബന്ധപ്പെട്ടവരും ഒക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്, ആരോഗ്യ സംഘടനകളൊക്കെ. ഓ പ്രിയപ്പെട്ട ഉമ്മ, ഒരു കുട്ടിയെ നീ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അത് എത്ര വലിയ പുണ്യമാണ്! എത്ര കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കും, അതാണ് ഏറ്റവും വലിയ പുണ്യം. കുട്ടികൾ ഒന്ന് മതി എന്ന് പറഞ്ഞ രാജ്യങ്ങൾ മുഴുവനും ഇന്ന് സങ്കടത്തിലാണ്. ഓക്കെ, നിങ്ങൾ ലോകത്ത് ജനസംഖ്യ 800 കോടിയായി, 800 കോടി ജനസംഖ്യ ആയപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഇന്ത്യ ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്ത് 1-ാമത്തെ രാജ്യമായി മാറും ജനസംഖ്യയിൽ. ചൈനയിൽ എന്താണ് പ്രശ്നം? ചൈന ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനം മാറ്റി. ഏകദേശം 100 കാലം ചൈനയിൽ ഒരു കുട്ടി മാത്രമേ ജനിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വെച്ചു. ഒന്നിലധികം ഒരു പെണ്ണ് ഗർഭം ധരിച്ചാൽ, 2-ാമത്തെ ഒരു പ്രസവം നടന്നാൽ ആ പെണ്ണിന് റേഷൻ കാർഡ് കൊടുക്കൂല. ഗവൺമെന്റിൽ ഭർത്താവിനും ഭാര്യക്കും ജോലി കൊടുക്കൂല. സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും കൊടുക്കൂല. അങ്ങനെയാണ് ഒരു കുട്ടി മതി എന്നുള്ള അടുത്തെത്തി. ഇപ്പൊ ചൈനയിൽ ആളുകൾ എന്താ നിൽക്കുന്ന അവസ്ഥ നിറങ്ങള്? അടുത്ത കാലത്ത് വന്ന കണക്കനുസരിച്ച് എന്താ വരുന്നത്? ചൈനയിൽ വയസ്സന്മാര് മാത്രമായി മാറി, ചെറുപ്പക്കാരില്ല. എത്രത്തോളം 10 വയസ്സന്മാർക്ക് ഒരു ചെറുപ്പക്കാരൻ, അതാണ് ഇപ്പോഴത്തെ ചൈനയുടെ സ്ഥിതി. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട്. ചൈനയിൽ നിന്ന് വരുന്ന സാധനം കണ്ടെങ്കിൽ ഒക്കെ ഒരു കൈകൊണ്ട് എടുക്കാൻ പറ്റിയതാണ്. ഒരു പൊക്കി എടുക്കേണ്ട ഒരു സാധനം ചൈനയിൽ നിന്ന് വരുന്ന കൂട്ടത്തിലില്ലല്ലോ, ഉണ്ടോ? എന്തുകൊണ്ട്? അവിടെ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് പൊക്കാൻ വേണ്ടി വരയ്ക്കേണ്ട ആള് വേണ്ടേ? ചൈനന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളിക്കോപ്പുകളാണ്, അധികം കളിക്കോപ്പുകളാണ്. എന്തുകൊണ്ട്? അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യുവാക്കളില്ലാത്ത രാജ്യമായി മാറി. 10 വയസ്സന്മാർക്ക് ഒരു യുവാവ്, അത്രയും ജനസംഖ്യ. ഇപ്പൊ ചൈന ഗവൺമെന്റ് എന്താ പറയണത്? ചൈന ഗവൺമെന്റ് നാട്ടുകാർക്ക് വിവരം കൊടുത്തു, പെണ്ണുങ്ങൾക്കൊക്കെ, നിങ്ങൾ ഒന്നിലധികം പ്രസവിക്കണം.
ചൈനയിൽ ഒരു പ്രസവത്തിന് 2,50,000 രൂപയാണ് ഒരു സ്ത്രീക്ക് 6 മാസത്തെ പ്രസവാവധിയും 2,50,000 രൂപയും. അതായത് 2-ാമത്തെ പ്രസവത്തിന് 1 കൊല്ലത്തെ പ്രസവാവധിയും 3,00,000 രൂപയും കൊടുക്കാമെന്ന് പറഞ്ഞു. ഒറ്റ പെണ്ണും തയ്യാറില്ല. എന്തുകൊണ്ട്? ഒരു 100 ആണ്ട് മുഴുവനും ഒരു കുട്ടി എന്ന് മാത്രമായി ശീലിച്ചു പോയി. ഇപ്പൊ ചൈന ഗവൺമെന്റ് വൻ ആനുകൂല്യം കൊടുക്കാതെ 2-ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈവച്ച ഒരു സ്ഥലവും ഖേദിക്കാതെ വെക്കി വന്നിട്ടില്ല. പിന്നെ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ചൈനയിൽ നിന്ന് വന്നത് കുറച്ചെങ്കിലും ഒരു ഗ്യാരണ്ടിയോടുകൂടെ നിന്നത് കൊറോണ മാത്രമാണ്. ബാക്കിയൊക്കെ വേഗം വേഗം കഴിഞ്ഞു പോയിക്കാം. കൊറോണയാണ് ഇപ്പൊ കുറച്ചൊന്നിങ്ങനെ നിന്ന് പോന്നത്. മുമ്പ് ചൈനക്കാരനായ ഒരാള് നമ്മളെ കേരളത്തിൽ വന്നു. അയാൾ ഇവിടെ താമസമായപ്പോ നമ്മളെ കേരളത്തിന് ഒരു മലയാളി പെണ്ണിനെ ചൈനക്കാരൻ കല്യാണം കഴിച്ചു. പെണ്ണ് മലയാളി, ഭാര്യ മലയാളിയും ഭർത്താവ് ചൈനക്കാരൻ. അവര് തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ആ മലയാളി പെണ്ണ് ചൈനക്കാരനിൽ നിന്ന് ഗർഭം ധരിച്ചു. ആ പെണ്ണ് പ്രസവിച്ചു. 3-ാമത്തെ ദിവസം കുട്ടി മരിച്ചു. 3-ാമത്തെ ദിവസം കുട്ടി മരിച്ചപ്പോൾ ഈ പെണ്ണ് ഭയങ്കര കരച്ചിൽ. ഇതെനിക്ക് ആദ്യം അറിയാം. ഇതാണ് ഇവിടെ കരയുമ്പോൾ പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇതെന്തടോ നീ ആദ്യം അറിയാന്ന് പറഞ്ഞു. ഇത് ചൈനൻ്റെ സാധനമല്ലേ, അത്രേ ഗ്യാരണ്ടി ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു റബ്ബീ. അപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തണം, ചൈനയിൽ നമ്മൾ ചൈനക്കാരെ മതിരാകാൻ നിൽക്കണ്ട. നമ്മുടെ മുസ്ലിം സഹോദരിമാരോട് ഗർഭം ധരിക്കുക എന്നത്, പ്രസവിക്കുക എന്നത്, മുലയൂട്ടുക എന്നത് അള്ളാഹു തആല ഏറ്റവും തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമാണ്. പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള അമലാണ്. ഓ പുരുഷന്മാരെ, നമ്മുടെ സഹോദരിമാർക്ക് ഗർഭകാലത്ത് നല്ല സംരക്ഷണം കൊടുക്കണം. പുരുഷന്മാരും നല്ല പോലെ ശ്രദ്ധിക്കണം. ഒരു സഹോദരിക്ക് ഗർഭിണിയായാൽ അവളോട് നല്ല വാക്ക് പറഞ്ഞ് പെരുമാറണം. അവൾക്ക് നല്ല നല്ല താമസങ്ങളും സൗകര്യങ്ങളും സന്തോഷകരമാവണം. അതേപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഗർഭകാലത്ത് നല്ല പോഷകാഹാരമുള്ള ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കണം ഭർത്താവിൻ്റെ കഴിവനുസരിച്ച്. അതേപോലെ തന്നെ ഏറ്റവും നല്ല പെരുമാറ്റം കൊടുക്കണം. ഗർഭകാല ഗർഭിണിയായ ഒരു പെണ്ണിനോട് ദേഷ്യപ്പെടാനോ ഗർഭിണിയായ ഒരു പെണ്ണിനോട് ആക്ഷേപം പറയാനോ നമ്മളെ മനസ്സ് വേദനിക്കുന്ന തരത്തിൽ പെരുമാറ്റമോ ഉണ്ടാകാതെ വീട്ടുകാർ ശ്രദ്ധിക്കണം. അതൊക്കെ കുട്ടിയുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനമാണ്. എല്ലാ ജീവികളെ ലോകത്തും അങ്ങനെ തന്നെയാണ്. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാ? മയില്. ഇന്ത്യൻ ദേശീയ പക്ഷിയാണ് മോനെ. കേരളത്തിൻ്റെതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാ? അങ്ങനെയാണ്, വരട്ടെ, ഒന്ന് നിങ്ങൾ പറയാനാ പറ്റൂല. വേഴാമ്പൽ പക്ഷിയാണ് കേരളത്തിന്റെ ദേശീയ പക്ഷി. വേഴാമ്പൽ പക്ഷിയെ പറ്റി പഠിക്കണം നമ്മൾ. എന്താണ് ആ പക്ഷിയുടെ പ്രത്യേകത? കുടുംബ ബന്ധം നിലനിർത്തുന്നതിൽ വലിയ മര്യാദ പാലിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. വേഴാമ്പൽ കല്യാണം കഴിക്കേണ്ട പ്രായമായാൽ അത് ഏതെങ്കിലും കിട്ടിയ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സ്വഭാവം വേഴാമ്പലിനില്ല. പിന്നെ കല്യാണത്തിന് മുമ്പ് ആൺപക്ഷിയായ വേഴാമ്പൽ അതിൻ്റെ കുടുംബത്തിൽ നോക്കും. കുടുംബത്തിലേക്ക് ചേരുന്ന ഇണ ഏതാണ്? ഒരു വർഷമെങ്കിലും പരീക്ഷണം നടത്തിയിട്ടാണ് കല്യാണം കഴിക്കാൻ ഒരുങ്ങുക. അങ്ങനെ ഒരു ഇണയായി ചേർന്നാൽ വേഴാമ്പലിൻ്റെ ഒരു ആൺപക്ഷി ഒരു പെൺപക്ഷിയുമായി ഒരിക്കൽ ബന്ധപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ പെണ്ണ് മറ്റൊരു ആൺപക്ഷിയുമായോ ആ ആൺപക്ഷി മറ്റൊരു പെൺപക്ഷിയുമായോ ബന്ധപ്പെടുകയില്ല. അത്രയധികം ഭാര്യ ഭർത്തർ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. മാത്രമല്ല, വേഴാമ്പൽ പക്ഷിയായ പെൺപക്ഷി ഗർഭിണിയായാൽ ഭർത്താവ് നല്ലൊരു താമസ സൗകര്യം ഒരുക്കുമതി. കാട്ടിലുള്ള മരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള മരം, ആ മരത്തിൽ നല്ലൊരു ഒരു മാളം ഉണ്ടാക്കിയിട്ട് ഭാര്യയെ അതിൽ താമസിപ്പിക്കും. എങ്ങനെയാ താമസിപ്പിക്കുന്നത്? പ്രത്യേകമായ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട്. അത് പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോൾ ആ വേഴാമ്പൽ പക്ഷി പ്രസവത്തിന്റെ സമയം അടുക്കുമ്പോൾ ആ ആൺപക്ഷി ആ കൂട്ടിൽ പോയിട്ട് അത് നല്ല പോലെ ഒന്ന് മൂത്രമൊഴിക്കും. അതിന്റെ മൂത്രത്തിന്റെ ഒരു സ്മെല്ല്
മറ്റ് പാമ്പ് തേള് പോലത്ത ജീവികൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ മാളത്തിലേക്ക് ഇതിനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയും അങ്ങോട്ട് കടക്കാതിരിക്കാൻ ആ വീട് പ്രത്യേകം ശുദ്ധീകരിക്കും. എന്നിട്ട് എന്താ ചെയ്യണത്? വേഴാമ്പൽ പക്ഷി അതിന്റെ മുഖത്ത്, അതിന്റെ പിന്തുവാരത്തിൽ നിന്ന് വരുന്ന ഒരു സൈസ് പ്രത്യേക ദ്രാവകമുണ്ട്. അതുകൊണ്ട് ആ മാളത്തിന്റെ മുഖത്തിങ്ങനെ ഒരു വല കിട്ടും, ഒരു വല പോലത്തെ ഒരു സാധനം. എന്നിട്ട് അതിനെ നടുക്ക് കൊക്കുകൊണ്ട് ഒരു ഓട്ടയുണ്ടാക്കും. ആ പെൺപക്ഷിയെ സുഖമായിട്ട് അതിൽ താമസിപ്പിച്ചിട്ട് ആൺപക്ഷി ഇര തേടിപ്പോകും. ഇര തേടിപ്പോയിട്ട് ഏറ്റവും നല്ല പോഷകാഹാരമുള്ളത് തേടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പെൺപക്ഷിക്ക് ഭക്ഷണം കൊടുക്കും. അള്ളാഹു റബ്ബി, ഒരു ദിവസം കൊണ്ടുവന്നതല്ല പ്രത്യേക ദിവസം കൊണ്ടുവരിക, പിറ്റേ ദിവസം കൊണ്ടുവന്നതല്ല പ്രത്യേക ദിവസം കൊണ്ടുവരിക, ഓരോ ദിവസവും മാറി മാറി ആഴ്ചയിൽ 7 ദിവസങ്ങൾക്ക് വേറെ വേറെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കും. എന്തിന്? ഗർഭകാലത്ത് തന്റെ ഭാര്യക്ക് ആരോഗ്യമുണ്ടായെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ടാകൂ. വേഴാമ്പൽ പക്ഷി മനുഷ്യ പ്രകൃതിയോട് ഒരുപാട് കാര്യത്തിൽ യോജിച്ചു നിൽക്കുന്ന പക്ഷിയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മളൊക്കെ ഓർമ്മിക്കണം, അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹിം എന്നതാണ്. ഗർഭാശയത്തിന്റെ പേരെന്താണ്? അള്ളാഹു റബ്ബി ആ ഗർഭാശയത്തിൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന അള്ളാഹു തആല നമ്മുടെ ഉമ്മയെ പോലെ നമുക്ക് കടപ്പാടില്ല, മറ്റൊരാളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ കയ്യിൽ നിന്നാണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങേണ്ടത്. അപ്പൊ പിന്നെ വാപ്പാരി ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളിപ്പോ ഒന്നും അല്ലേ, പിന്നെ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മാന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റേ കിട്ടുള്ളൂ, ടിക്കറ്റ് കിട്ടിയവൾക്ക് എല്ലാം അകത്തേക്ക് കടക്കാൻ പറ്റുമോ? ടിക്കറ്റ് ഉമ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഗേറ്റിന്റെ അടുത്ത് കാത്തു നിൽക്കണ്ടാകും വാപ്പ. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാപ്പ സ്വർഗത്തിലെ പ്രധാന കവാടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിന്റെ മധ്യത്തിലെ വാതിൽ അത് വാപ്പയാണ്. അപ്പോ ഉമ്മാന്റെ അടുത്ത് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങുക, എന്നിട്ട് വാപ്പാന്റെ കയ്യിൽ കൊടുക്കുക.